കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി അക്ഷരായനം പരിപാടി സംഘടിപ്പിച്ചു. സമ്മേളനം കേരള സാക്ഷരതാ മിഷൻ ഡയറക്ടർ പ്രൊഫസർ എ ജി ഒലീന ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി സാഹിത്യ ചരിത്ര ഗവേഷകൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനെ ആദരിക്കലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. പുസ്തക പ്രദർശനം ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി പി ജയപ്രകാശ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന നായകൻ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി, ഡോക്ടർ വേലുകുട്ടിയരയൻ തുടങ്ങിയവരുടെ ജീവചരിത്ര കൃതികൾ ഉൾപ്പെടെ വള്ളിക്കാവ് മോഹൻദാസ് എഴുതിയ 55 കൃതികളുടെ പ്രദർശനവും നടന്നു. സി എസ് നവോത്ഥാന വിപ്ലവകാരി എന്ന കൃതിയെ ആസ്പദമാക്കി സി എസ് ജീവചരിത്ര വായന എന്ന സംവാദത്തിന് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് നേതൃത്വം നൽകി. ദേശ ചരിത്രകാരൻ വള്ളിക്കാവ് മോഹൻദാസിനുള്ള സ്കൂൾ വായനക്കൂട്ടത്തിന്റെ ഉപഹാരം സ്കൂൾ മാനേജർ ശ്രീലത ടീച്ചർ കൈമാറി. മുൻ ചിത്രകലാ അധ്യാപകൻ രാജേന്ദ്രന്റെ കുടുംബം സ്കൂൾ ലൈബ്രറിക്ക് കൈമാറിയ 10,000 രൂപയുടെ പുസ്തകങ്ങൾ മകൾ ജീതിയിൽ നിന്ന് ജെ പി ജയലാൽ സ്വീകരിച്ചു. എനിക്കൊരു സഹോദരനുണ്ട്, രാജമുത്ത്. മോഡൽ സ്കൂളിൽ പഠിച്ചതാണ്, ഓസ്ട്രേലിയയിലാണ്, ITയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് അച്ഛൻ്റെ സ്കൂളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നിയാൽ പുസ്തകങ്ങളല്ലാതെ വേറൊന്നുമില്ല. വായിച്ച് വളരുക, വിജ്ഞാനം, അത് ഇപ്പോൾ അച്ഛൻ്റെ കാലത്ത് പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പുസ്തകങ്ങൾ മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞൊരു മഹാലോകം തന്നെ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും വായന അതൊരിക്കലും കൈവിടരുത്. സാഹിത്യ ക്വിസിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ഇതോടൊപ്പം ഉപഹാരങ്ങളും സമ്മാനിച്ചു. പി ടി എ പ്രസിഡന്റ് ക്ലാപ്പന സുരേഷ് അധ്യക്ഷനായിരുന്നു. പ്രഥമാധ്യാപിക ടി സരിത സ്വാഗതവും കെ പി അനിതകുമാരി നന്ദിയും പറഞ്ഞു. ഒരു മഹാമനുഷ്യന്റെ പേരാണ് ഇവിടെ ഞാൻ പറയേണ്ടതില്ല, സി എസ് സുബ്രഹ്മണ്യമൂർത്തി. സി എസ് സുബ്രഹ്മണ്യമൂർത്തി എന്ന് നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരവ് എഴുതും, ഒരു വിലാപം, മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം എഴുതിയത് ആര് എന്ന് ഉത്തരവ് എഴുതും. പിന്നീട് വി സി ബാലകൃഷ്ണ പണിക്കർ എഴുതിയിട്ടുണ്ട്, മുതുകുളം പാർവതിയും എഴുതിയിട്ടുണ്ട് ഒരു വിലാപം എന്ന പേരിൽ തന്നെ. അത് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് പള്ളിക്കൂടങ്ങൾ, പള്ളിയും പള്ളിക്കൂടം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കണം. എന്നിട്ട് ചില പുസ്തകങ്ങളൊക്കെ വായിക്കണം. മലയാളത്തിൽ നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ട്, നല്ല ലൈബ്രറി ഉണ്ടല്ലോ ഇവിടെ. ഞാനും ഒരു സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് വന്ന ആളാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ വാളത്തുനിലെ 2 സർക്കാർ സ്കൂളുകളിലെ എനിക്ക് അഭിമാനത്തോടെ നിങ്ങളുടെ അടുത്ത് പറയാം, 2 ഒരു A ഗ്രേഡ് ലൈബ്രറിയും 1 B ഗ്രേഡ് ലൈബ്രറിയും വാളത്തുങ്കൽ സർക്കാർ സ്കൂളിൽ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.